നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ ഔട്ട്സോഴ്സിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ചാണ് നാം പല മേഖലകളിലും പറഞ്ഞു വന്നത്, പ്രത്യേകിച്ചും രാഷ്ട്രീയ മേഖലകളിൽ, അധികാര കേന്ദ്രങ്ങളിൽ. നമ്മളത് തുടങ്ങിയത് ഈ വിഭാഗീയതകൾ അസ്തമിക്കത്തക്ക രീതിയിൽ ഒരു ദർശനത്തിൻ്റെ ഒരു ശ്രുതിയുടെ അല്ലെങ്കിൽ ഒരു സ്മൃതിയുടെ ഒരു സാധ്യതയിലാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ആ വഴിയിൽ തന്നെ ഏറെ വളരെ വളരെ മുന്നോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടേറെ ഭാഗങ്ങൾ ഇനിയുണ്ട്. പറയൂ സ്വാമിജി. വ്യക്തമായി ഒരു ദർശനത്തിൻ്റെ പിൻപറ്റിയൊരു വ്യക്തി അതിനകത്ത് അംഗത്വം എടുത്തത്, അതിൻ്റെ താഴത്തെ ശ്രേണിയിൽ നിന്ന് മെല്ലെ മെല്ലെ വളർന്ന് അതിലെ പരിചയസമ്പന്നന്മാരായവരുടെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ആ ദർശനത്തിനണകം വിധം വളർന്ന് 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 അതിൻ്റെ ഓരോ കമ്മറ്റികളിലും തൻ്റെ പ്രാതിനിധ്യം ഉറപ്പിച്ചുറപ്പിച്ച് മുകളിലെത്തുന്നു, അവിടെ പ്രസ്ഥാനം വളരുകയാണ്. അതിനകത്തേക്ക് വരുന്ന മറ്റൊരുത്തനും ഈ വഴിയിലൂടെ മാത്രമേ ജനാധിപത്യപരമായി സഞ്ചരിച്ച് എനിക്ക് എത്താൻ പറ്റൂ എന്ന് ഉറപ്പു കൊടുക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു ചാടിയാൽ ഉടനെ ഇതിനകത്ത് കുഴികുത്തിയവനും ഇതിനകത്ത് പണിയെടുത്തവനും ഇതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവനും ഇതിൻ്റെ ദർശനങ്ങളെ പഠിച്ചവനും കേഡർ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ക്ലാസ്സുകളും പ്രത്യേകം പണികളുമുണ്ട്. കേഡർ പ്രസ്ഥാനം എന്ന നിലയിൽ അത്ര പേര് എടുത്തിട്ടില്ലെങ്കിലും കോൺഗ്രസിനും വ്യക്തമായ പഠന ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ ദാർശനികരും ഒക്കെ ഉണ്ട്. അതെ, തുടക്കത്തിൽ ഇതിൻ്റെയൊക്കെ ഈടുവയ്പ് ശക്തമായിരുന്നു. ഇന്ന് അത്തരം പഠന ക്ലാസ്സുകൾ എല്ലാ പ്രസ്ഥാനത്തിലും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അഥവാ പ്രസ്ഥാനങ്ങളെല്ലാം ദർശനത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വിട പറഞ്ഞതിന് കാരണം ജനത്തിന് ഇത്രയൊന്നും ആവശ്യമില്ല ജനങ്ങളെ പറ്റിക്കാൻ എന്നാണ് നേതൃത്വം പറയുന്നത്. ഇതാവശ്യമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അപ്പം ജനമാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റായ നയങ്ങൾ പലതും രൂപീകരിക്കുകയും തെറ്റുകൾ പലതും ചെയ്യുകയും പ്രസ്ഥാനത്തിൻ്റെ ജീവനെതിരായി പൊരുതുകയും ചെയ്യുന്ന വ്യക്തി പുറത്തെത്തുമ്പോൾ എതിർ പ്രസ്ഥാനങ്ങൾക്ക് അഭിമതനും ആരാധ്യനും മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവനുമായി മാറുമ്പോഴാണ് ആ പ്രസ്ഥാനത്തിനകത്ത് അച്ചടക്കത്തോടുകൂടി വളർന്നു വന്നവൻ്റെ എല്ലാ ചാൻസും നഷ്ടപ്പെടുന്നത്. എതിരാളിയെ സ്വീകരിച്ച് താൽക്കാലികങ്ങളായ വിജയങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സത്ത് ചോർന്നു പോകുന്നുവെന്ന് ഇന്ത്യൻ രാഷ്ട്രീയക്കാർ വിചാരിക്കാത്ത വിധം വിവരമില്ലാത്തവരാണ് രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതെന്ന് പറയാതെ വയ്യ. തങ്ങൾ അച്ചടക്കത്തോടുകൂടി ഒരു കുടുംബം പോലെ വളർത്തിക്കൊണ്ടുവന്നതും ഒരു ദർശനത്തെ പിൻപറ്റിയുള്ളതുമായ ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് താൽക്കാലിക ലാഭത്തിന് അടുത്ത ഇതിൽ തന്നെ പരിണതി കിട്ടാൻ പറ്റുന്ന വിധം അയാളോടൊപ്പം ഒരു ജനമുണ്ടെങ്കിൽ, അയാൾ ഈ ദർശനത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും ഈ ദർശനത്തെ നാളെ തകർത്തെറിഞ്ഞു പോകാൻ പര്യാപ്തനായാലും അയാളുടെ അന്തസത്തയിൽ കിടക്കുന്ന കാര്യങ്ങൾ അയാൾ മുമ്പ് പ്രവർത്തിച്ചതിൻ്റെ ഉൾവിളികൾ മാത്രമാണെന്ന് അറിയുമ്പോഴും താൽക്കാലിക ലാഭത്തിന് അയാളെ ഇതിൻ്റെ ഈടുവയ്പ്പുകളുടെ ഔന്നത്യത്തിലേക്ക് പിടിച്ചു വയ്ക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കലുഷിത ഭാഗമാണ്. ഇന്നലെ വരെ പരസ്പരം കൈകോർത്ത് എതിർത്ത് നിന്നവർ, ദർശനത്തിൻ്റെ പേരിൽ എതിർത്തിട്ടുള്ളവർ,
ദർശനം മറന്ന് താൽക്കാലിക ലാഭത്തിന് ഒന്നിക്കുന്നു. ഇവരിലേക്ക് ഇറങ്ങാൻ ദർശനത്തിന് വെള്ളം ചേർക്കുമോ? അതല്ല ഇവരോടുകൂടി ദർശനം വലിച്ചെറിയുമോ? അതല്ല ഇവർ വളർന്ന് ദർശനത്തിലേക്ക് തിരിച്ചു വരുമോ? ജനങ്ങളോട് ഇത് പറയേണ്ടത് ആവശ്യമാണ്. ഞാനും അങ്ങും തമ്മിൽ ഗോതയിൽ ഇറങ്ങി ഏറ്റുമുട്ടിയത് കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ജാതീയമായല്ല, മതപരവുമായല്ല, വിശ്വസിക്കുന്ന ഒരു ദർശനത്തിൻ്റെ പേരിലാണ്. അത് ഭൗതികവുമാണ്, അതിന് സാമ്പത്തികം, സാംസ്കാരികം തുടങ്ങിയ ഒട്ടു വളരെ അംശങ്ങളുള്ള ഒരു ദർശനത്തിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരുവനും കോൺഗ്രസ്സുകാരനായ ഒരുവനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ബി ജെ പി കാരനായ ഒരുവനും കോൺഗ്രസ്സുകാരനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ദർശനത്തിൻ്റെ പേരിലാണ്. ബി ജെ പി കാരനും കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിൽ ഏറ്റുമുട്ടുന്നതും ദർശനത്തിൻ്റെ പേരിലാണ്. ആ ദർശനത്തിൻ്റെ പേരിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രസ്ഥാനത്തിനകത്തൊരു സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ തൻ്റെ ദർശനത്തിനു വേണ്ടി അത്രയും വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാത്ത ഒരുവൻ തൻ്റെ കൂടെ കുറേ ആളുകളുണ്ടെന്ന് കാണിച്ച് തനിക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നാൽ ഉടനെ അവൻ്റെ അയിത്തം മുഴുവൻ നീങ്ങുകയും ദാർശനിക സ്വഭാവമൊന്നും മാറിയില്ലെങ്കിലും അവനെ കൂടെ കൂട്ടുകൂട്ടുകയും ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനത്തിനകത്ത് ബാധിക്കുന്ന വൈറസ്, ആ പ്രസ്ഥാനത്തിൽ ചേരുന്ന വെള്ളം, അതിൻ്റെ അകത്ത് പണിയെടുത്തവന് സ്ഥാനം ലഭിക്കാതെ വരുന്ന അവസ്ഥ ഔട്ട്സോഴ്സിൻ്റെ ശക്തമായ രംഗമാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്രയേറെ തകർത്തത്. ഇവിടുത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ മാറി മാറി ചവിട്ടിയ ഗ്രൂപ്പ് വഴക്കുകളിലൂടെയും മറ്റുള്ളതിലൂടെയുമാണ് ലോക ജനങ്ങളുടെ മുമ്പിൽ നാം വളരെ മോശമായത്. നമ്മുടെ സാമ്പത്തിക രംഗം കലുഷിതമായത്, അനാവശ്യമായ ചെലവുകൾ നമ്മുടെ രാജ്യത്തുണ്ടായത്, നമ്മുടെ രാജ്യത്തെ കച്ചവടക്കാരും നമ്മുടെ രാജ്യത്തെ വാണിജ്യം കൈകാര്യം ചെയ്യുന്നവരും വ്യവസായം കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ അടങ്ങുന്ന വലിയ വലിയ ആളുകൾ ഇത്തരം ഗ്രൂപ്പുകളെ സ്വാധീനിച്ചാണ് പ്രാസ്ഥാനിക നിലനിൽപ്പുകളെ തകർത്തുകഴിഞ്ഞതും ഭരണത്തെ ഇല്ലാതാക്കിയതും അരാജകത്വം കൊണ്ടുവന്നതും ആ അരാജകത്വത്തിൻ്റെ ഇടനാഴിയിലൂടെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് പല നേട്ടങ്ങളും നേടിയതും ഇതിനൊക്കെ വേണ്ടിയുള്ള സാമ്പത്തിക സോഴ്സ് പോലും അവരാണ് നൽകിയത്. ഇതിൽ കരുതിയിരിക്കേണ്ടിയിരുന്നവർ മുഖ്യധാരാ പ്രസ്ഥാനങ്ങളായിരുന്നു. അവരുടെ നേതൃത്വത്തിൻ്റെ വിവരക്കേടുകളാണ് പലപ്പോഴും ഇത് സംഭവിക്കുവാൻ കാരണമായത്. ഉറച്ചൊരു തീരുമാനമെടുക്കാൻ, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തുടക്കം ഓർത്തുകൊണ്ട് മൗലികമായി തന്നെ മുന്നോട്ട് നീങ്ങാൻ പിടിവാശികൾക്ക് മുമ്പിൽ ഒതുങ്ങാതിരിക്കാൻ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകളെ നിർത്താൻ പലപ്പോഴും വിജയത്തേക്കാൾ പരാജയമാണ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതെന്ന് ചിന്തിക്കാൻ വിജയമൊരിക്കലും പ്രസ്ഥാന വളർച്ചയല്ല. വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളെ കാണേണ്ടത് ദർശനത്തിലുള്ളവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നു എന്നുള്ളതിലായിരിക്കണമെന്ന് ചിന്തിക്കുവാൻ. കാരണം വിജയം പലപ്പോഴും നിശ്ചയിക്കുന്ന ദർശനമില്ലാത്തൊരു ജനതയുടെ ഫ്ലോട്ടിംഗ് വോട്ടിൽ നിന്നാണ്. അതിന് താൽക്കാലികങ്ങളായ പല അംശങ്ങളും മാധ്യമങ്ങളുടെ കുഴാമറിച്ചിലുകളും ജാതീയവും മതപരവുമായ ആവശ്യങ്ങളും ഉണ്ടാവും. അത്തരമൊരു ജനത എപ്പോഴും ഉണ്ടാവും. അവരുടേത് മുഖ്യ വോട്ടല്ല, ഒരു ദാർശനിക ഭാരതം വളർന്നു വരുന്നതിന് തടസ്സമായ വോട്ടാണ്. അതെ, ഒരു ദർശന ഗുണമുള്ള വോട്ടല്ല, വോട്ടല്ല. ആ വോട്ടിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദർശനമുള്ള വോട്ടുകൾ നമ്മുടെ കൂടെയിലുണ്ട് എന്ന് അമിതമായി വിശ്വസിച്ച് കൂടെ നിന്നവരെ വഞ്ചിച്ച് ദാർശനിക സൗഭാഗ്യം കളഞ്ഞ് പിടിവാശികൾക്കെല്ലാം തലവെച്ചു കൊടുത്ത് മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ തകരുന്നു എന്നുള്ളതാണ്
ഇത്രയധികം പ്രാദേശിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാനും ഇത്രയധികം ഗ്രൂപ്പുകൾ ഉണ്ടാകാനും കാരണം? ജനാധിപത്യത്തിൻ്റെ മൗലികതയിലാണ് തെരഞ്ഞെടുപ്പുകൾ പാർട്ടി പ്രസ്ഥാനങ്ങൾക്കകത്ത് നടക്കുന്നതെങ്കിൽ, അതിൻ്റെ ചർച്ചകളാണ് നടക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ആവശ്യമില്ലാതെ വരും, പ്രസ്ഥാനങ്ങൾക്ക് അന്ത്യമില്ലാതെ വരും. അപ്പോൾ എതിരാളികളുടെ കയ്യിൽ നിന്ന് എതിർക്കുന്നവനെ തന്നെ തങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നു എന്ന് അഭിമാനിക്കുമ്പോൾ തങ്ങളുടെ ദർശനം തകർന്നുപോയി എന്ന സത്യം പലപ്പോഴും പ്രസ്ഥാനങ്ങൾ അറിയുന്നില്ല. ഇനിയുണ്ട് പറയും സ്വാമിജി. എല്ലാം പോകണോ? എല്ലാം പോകണോ സ്വാമിജി? കാരണം നമ്മളെ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു വഴിയിലല്ലേ സ്വാമിജി. ഒരു പ്രസ്ഥാനത്തിനകത്ത് ഒരാൾ പണിയെടുത്തു, ഉത്തമനാണ്, അയാൾ ആ ദർശനം ഉൾക്കൊണ്ടു, അയാൾക്ക് വാർദ്ധക്യം വന്നു, അയാളെ സ്വാധീനിച്ചാൽ തനിക്കൊരു സ്ഥാനം കിട്ടും, അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ കുട്ടിയെ താലോലിച്ചു, അയാളുടെ കുട്ടിയെ പിടിച്ചുകൊണ്ട് നടന്നു, തൻ്റെ കുട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇവന് ചില സ്ഥാനമാനങ്ങൾ കൊടുത്തു, കുറച്ച് കഴിഞ്ഞവൻ ആ കുട്ടിയെ തന്നെ ഇയാളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. കള്ളനോ കൊള്ളക്കാരനോ അച്ഛൻ്റെയോ അമ്മയുടെയോ അധികാരം ഉപയോഗിച്ച് സ്ഥാനമാനങ്ങൾക്ക് ശ്രമിച്ചവനോ ആണെങ്കിൽ പ്രസ്ഥാനമാണ് തകർന്നു പോകുന്നത്. ഇങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒട്ടു വളരെ പേരുണ്ട്, ഒട്ടു വളരെ പേർ അധികാരദാനശീലർ, പിന്നെ ഒട്ടു വളരെ പേർ ഔട്ട്സോഴ്സിംഗിൽ ഇങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്. അത് ജനം തിരിച്ചറിയേണ്ടതാണ്. ഒന്നോ രണ്ടോ അല്ല, കൃത്യമായ ചിട്ടവട്ടങ്ങളിൽ പണിയെടുത്തു വന്നതല്ല. നമ്മുടെ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ലിമിറ്റഡ് കമ്പനികൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ പോലാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ ഏതെങ്കിലും സ്ഥാനത്ത് കയറിയാൽ ആ സ്ഥാനം പോകാൻ പറ്റില്ല, ജനാധിപത്യ മൂല്യമില്ല. പ്രാദേശിക പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും വരെ ഈ നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു. തൻ്റെ പ്രദേശത്തിൻ്റെ, അതായത് താൻ നിൽക്കുന്ന ജില്ലയുടെ വിവരങ്ങൾ പോലുമില്ലാത്ത, ഇതിലൊന്നും താല്പര്യം കാണിക്കാത്ത ഭാര്യ നാളെ അധികാരത്തിലേക്ക് വരും. ദേശീയമായൊരു സമവാക്യത്തിന് മുതിരുവാൻ തക്കവണ്ണമുള്ള അറിവ് വന്ന നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് അവരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുവാൻ പര്യാപ്തമല്ലാതെ വരുമ്പോഴാണ് തൊഴുത്തിൽ നിന്ന് ഭാര്യയെ വിളിച്ചുകൊണ്ടെന്ന് ഭർത്താവിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം മുന്നേറുന്നതെങ്കിൽ ലോക ജനതയ്ക്ക് മുമ്പിൽ ഏറ്റവും നിന്ദ്യരാകുന്നത് ഈ ഇന്ത്യക്കാരാണ്. അത് ഇന്ത്യൻ ജനത തിരിച്ചറിയണം. ഒട്ടു വളരെ സ്ഥാനാർത്ഥികൾ ഈ സഹതാപത്തിൻ്റെ, സഹതാപം നല്ലതാണ്, രാഷ്ട്രത്തിനു വേണ്ടി ജീവിച്ച് മരിച്ചിട്ടുള്ള ഒട്ടേറെ പേർ നമുക്കുണ്ട് നല്ലവരായി, അവരുടെ കുടുംബത്തോട് സഹതാപം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവരെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്, അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകേണ്ടതും ആവശ്യമാണ്, അവരെ നിന്ദിക്കാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ സഹതാപം അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഏറ്റുന്നത് മൃത്യുവാണ്, രാജ്യത്തിൻ്റെ മരണവും കൂടിയാണ്. ബഹുമാനിതരായവരുടെ മക്കളും ബന്ധുക്കളും ബഹുമാനിതരായിരിക്കേണ്ടതാണ്, നന്ദിയാണത്, നന്ദി പ്രകടമാക്കേണ്ടത് അവർക്ക് വീട്ടിൽ ചെന്ന് വല്ല സേവ ചെയ്യുമ്പോഴോ അവരെ ബഹുമാനാദരങ്ങളോടെ സമാജമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോഴോ ആണ്, അധികാരത്തിലേറ്റിയല്ല. പരിചയസമ്പന്നരും പരിണതപ്രജ്ഞരുമായ ആളുകൾ പല കാര്യങ്ങളിൽ തമ്മിലടിക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പ് വ്യക്തി എന്ന നിലയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരത്തിലേക്കോ ഒരു മണ്ഡലത്തിൻ്റെ അധികാരത്തിലേക്കോ ഒരാൾ വരുന്നത് ഒരു ജനതയുടെ വിവരമില്ലായ്മയുടെ അങ്ങേത്തലയായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഇതിനേത് പ്രസ്ഥാനങ്ങളൊക്കെ തലയ്ക്ക് വെച്ചാലും തലവെച്ചാലും
എനിക്ക് തോന്നുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇങ്ങനെ കുറെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ഈ വിമർശനത്തിൽ നന്യമല്ലെന്നാണ് എൻ്റെ ധാരണ. ചെറുതും വലുതുമായ തരത്തിൽ ഇവയെല്ലാം ഈ സഹതാപത്തെയൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ദർശനം കെട്ടവയായി മാറുകയും വിഷമിക്കുകയും ചെയ്യാം. 100 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ MLA ആവുമ്പോഴും MP ആവുമ്പോഴും പെൻഷൻ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ സിറ്റിങ്ങിനും പണം വരുമാനം ഉണ്ടായിരിക്കുമ്പോൾ ജനങ്ങൾ അറിഞ്ഞ് മൗലികമായി കിട്ടുന്നത് കുടുംബത്തിനും തനിക്കുമെല്ലാം സഞ്ചരിക്കാൻ ഫ്രീയായി ഈ രാജ്യത്ത് പറ്റുമ്പോൾ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത BPL ന് താഴെ ബിലോ പവർട്ടി ലൈനിന് താഴെ ഒട്ടേറെ ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കെ ഒരു പ്രതിനിധി അവൻ്റെ സ്തുത്യർഹമായ സേവനം ഒരു പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ നിയമസഭയിലോ രാജ്യസഭയിലോ ചെയ്യുമ്പോൾ ഇത്രയായിരം ജനങ്ങളിൽ നിന്ന് ഉത്തമനായ ഒരുവനെ പാർട്ടി പ്രസ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനില്ല. ഇതിൽ നിന്നുള്ളവൻ തന്നെ പോയി നിന്ന് ഇവിടെയും കൂടെ പുതിയൊരു ഇലക്ഷൻ വന്ന് ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി ചുമത്തുവാനും കൂടുതൽ പണത്തിൻ്റെ ദൗർലഭ്യം അടിച്ചേൽപ്പിക്കുവാനും ഈ സാമ്പത്തിക മാന്ദ്യമുള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അതും ജനം ചിന്തിക്കേണ്ടതാണ്. ജനങ്ങളുടെ ആവശ്യത്തിനുള്ളൊരു ഒത്തുതീർപ്പ് ഫോർമുലയാണോ അത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന മറ്റാരെയെങ്കിലുമൊക്കെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒത്തുതീർപ്പ് ഫോർമുലകളായിരിക്കുമോ അത്? അങ്ങനെയുള്ള ഊടുപാതയിലെ കോലാഹലക്കാർ രാജ്യസ്നേഹികളായിരിക്കുമോ? ഒരലക്ഷൻ ചില്ലറ കാശല്ല ചിലവാക്കുക. അതേസമയം കോടികൾ, എത്രയോ കോടികൾ, കോടികളാണ് അത് അനാവശ്യമായി കളയുന്ന ഒരുവൻ രാജ്യദ്രോഹിയായി തന്നെ ജനം കാണേണ്ട സമയം അതിക്രമിച്ചു. ഇന്ത്യയിൽ 100 കോടിയിലധികം ജനമുണ്ട്. ഓരോ പാർട്ടിക്കും അവരവകാശപ്പെടുന്ന അംഗബലം വളരെ കൂടുതലാണ്, ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച്. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും MLA MPയും എല്ലാം ഒരാളായിരിക്കത്തക്ക വിധത്തിലുള്ള ഏകാംഗ ഭരണഘടനയല്ല നമുക്കുള്ളത്. അത്രയ്ക്ക് അപ്രതിമന്മാരായ ആളുകളൊന്നും അല്ല ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് മത്സരിക്കുന്നു എന്ന് തന്നെ ഇവർക്ക് ഗൗരവില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അതിൽ ഏത് വ്യക്തി അവിടെ ഇരുന്നാലും എൻ്റെ പാർട്ടിയുടെ പൊതു തീരുമാനത്തിലാണ് ഭരിക്കുന്നതെന്നുള്ളതാണ് സത്യം. എൻ്റെ പാർട്ടി അല്ല ഭരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയാണ് എന്നിലൂടെ ഭരിക്കുന്നതെന്ന് ജനതയെ ബോധ്യപ്പെടുത്താനാണ് ഒരുങ്ങുന്നതെങ്കിൽ അത് പാർട്ടികളുടെ അന്ത്യമാണ്. ഔട്ട്സോഴ്സിങ്ങിൻ്റെ കൗശലം ഇതാണ്. നിങ്ങൾ ഈഴവരെ ഭരിക്കുന്നത് ഞങ്ങൾ നിയമസഭാ സാമാജികന്മാരല്ല, നിങ്ങളുടെ പ്രതിനിധിയായ ഒരു ഈഴവനായി ഇവിടെ നിന്ന് ഭരിക്കുന്നത്. നിങ്ങൾ നായന്മാരെ ഭരിക്കുന്നത് ഒരു നായരുടെ പ്രതിനിധിയാണ്. നിങ്ങൾ ലത്തീൻ കത്തോലിക്കനെ ഭരിക്കുന്നത് ഒരു ലത്തീൻ കത്തോലിക്കൻ തന്നെയാണ്. നിങ്ങൾ നമ്പൂതിരിയെ ഭരിക്കുന്നത് ഒരു നമ്പൂതിരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മണ്ഡലവും ഓരോ ജാതിക്ക് വെച്ചു കൊടുത്ത് അവിടുന്ന് ഓരോ ജാതിയുടെ പ്രതിനിധികളെ ആക്കിയാൽ ഇത്രയും വഴക്കൊഴിവാക്കിക്കൂടെ? ശുദ്ധമായ അരാജകത്വത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതും അരാഷ്ട്രീയവാദത്തിലേക്ക് പാർട്ടി പ്രസ്ഥാനങ്ങൾ തകരുന്നതും ഈ തരുണത്തിലാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ സാമ്പത്തിക ദർശനങ്ങളിൽ, നമ്മുടെ സാമൂഹികതയിൽ എല്ലാം ഈ പ്രവണത കടന്നുകൂടി കഴിഞ്ഞിരിക്കുന്നു. താല്പര്യം പ്രത്യേകമായുള്ള മാധ്യമങ്ങൾ
ഇതിൽ ഓരോന്നിനെയും വിഭജന പ്രക്രിയയെ അനുകൂലിക്കുന്ന ഇന്ത്യൻ ജനതയെ വിഭജിച്ചു നിർത്തി നേതാക്കന്മാരാകുന്ന ആളുകളെ പ്രത്യേകം വിളിച്ച് അവരിലൂടെ വിഭജനത്തിൻ്റെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്നു. അവയെല്ലാം ഭാരതമെന്നതിൽ അഭിമാനം കൊള്ളുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ശുദ്ധമായ മതപരവും ജാതീയവും വർഗപരവുമായ വിഭജനം രാഷ്ട്രീയവും സങ്കല്പപരവുമായ വിഭജനം ഈ മത്സരങ്ങളിൽപ്പെട്ട് ദിനരാത്രങ്ങൾ കടന്നുപോവുകയും ആയുസ് നഷ്ടപ്പെടുകയും ലോകത്തിൻ്റെ മുമ്പിൽ അനഭിമതരായിത്തീരുകയും ചെയ്യുന്ന ഒരു ജനതയായി ഇന്ത്യൻ ജനത മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിയണം. ഭരണാധികാരികൾ അറിഞ്ഞില്ലെങ്കിൽ, ഉദ്യോഗസ്ഥന്മാരറിഞ്ഞില്ലെങ്കിൽ, മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, മാധ്യമങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും ഭരണത്തിന് കാത്തിരിക്കുന്നതായ സ്ഥാനാർത്ഥികളെയും അവരുടെ പാർട്ടി പ്രസ്ഥാനങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് സുശക്തമായൊരു ദർശന സവിശേഷതയിൽ താൻ നിലകൊള്ളുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ചുട്ട മറുപടി കൊടുക്കുവാൻ ഇന്ത്യൻ ജനതയ്ക്ക് ഊർജമുണ്ടാകേണ്ടിയിരിക്കുന്നു. അതാണ് ജനാധിപത്യത്തിൻ്റെ ഭാവി, അതാണ് ജനാധിപത്യത്തിന് മുന്നോട്ട് പോകുവാനുള്ള വഴിയും.